നമസ്കാരം എല്ലാവർക്കും ഗ്യാജറ്റ് സോൺ മലയാളത്തിലേക്ക് സ്വാഗതം നമ്മൾ പൊതുവേ ഗാഡ്ജറ്റുകളാണ് ഈ ഒരു ചാനലിൽ പരിചയപ്പെടുത്താറുള്ളത് ഒരുപാട് ഗാഡ്ജറ്റുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പലതരത്തിലുള്ളതുണ്ട് ഹെഡ്ഫോൺസ് ഉണ്ട് സ്പീക്കേഴ്സ് ഉണ്ട് അങ്ങനെ ഫോൺസ് ഉണ്ട് അങ്ങനെ കുറേ കുറേ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ടൈം എവർ ഞാൻ ഇന്ന് വേറൊരു സംഗതി പരിചയപ്പെടുത്താൻ പോവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആമസോൺ എക്കോ ഡോട്ട് അല്ലെങ്കിൽ ആമസോൺ എക്കോ എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഹോം അല്ലെങ്കിൽ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് എന്നുള്ളൊരു നിലയ്ക്കാണ് ഈ ആമസോൺ എക്കോവിനെ നമ്മൾ കണ്ടിട്ടുള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു സ്പീക്കറാണ് അതൊരു സ്മാർട്ട് സ്പീക്കറാണ് അത് നമ്മൾ എന്തൊക്കെ ചോദിച്ചുകഴിഞ്ഞാലും അത് നമുക്ക് റിപ്ലൈ തരും ഒരു ഗൂഗിൾ അസിസ്റ്റൻ്റ് പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ് ആമസോൺ അലക്സ അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആമസോൺ എക്കോ ഡോട്ട് തേർഡ് ജനറേഷനാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇപ്പോൾ എൻ്റെ ബാക്കിലിരിപ്പുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അലക്സ സേ ഹലോ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഒരു ദിവസം ആയിട്ടുള്ള ഈ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അപ്പോൾ ഇതിനകത്ത് വളരെ സിമ്പിളാണ് ഒരുപാട് 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 വിയേഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഒരുപാട് എക്സലൻറ്റ് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് അപ്പോൾ ഏതൊക്കെയാണ് ആ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം അലക്സ ഗിവ് മി അ ഓഫ് എ ബ്ലോസ് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ പ്രോഡക്റ്റിൻ്റെ ഒരു ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഒരു ഒരു വട്ടം സാധനമാണ് അതായത് നമ്മുടെ ഒരു ഒരു പെട്ടിയുടെ അല്ലെങ്കിൽ നമ്മൾ നമ്മൾ വീട്ടിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ഒരു പെട്ടി പോലെയൊക്കെ തന്നെ ഇരിക്കും ഇതിൻ്റെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ലൈറ്റ് വെയ്റ്റ് ആയിരുന്നു കുറച്ചുകൂടി ചെറുതായിരുന്നു ഇത് ഒരു തേർഡ് ജനറേഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി അപ്ഗ്രേഡേഷൻ വന്നിട്ടുണ്ട് അതായത് ഒരു മേളിൽ ഒരു നല്ലൊരു പ്ലാസ്റ്റിക്ക് ഒരു സർഫസ് ആണെങ്കിലും സൈഡിലായിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു ഒരു തുണി കൊണ്ടുണ്ടാക്കിയ പോലത്തെ ഒരു സർഫസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മളിത് അടുക്കളയിലും കാര്യങ്ങളും അല്ലെങ്കിൽ അഴുക്ക് പറ്റുന്നിടത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലത് സ്റ്റെയിൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് പിന്നീട് ഇതിൻ്റെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ പണ്ടത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് ജനറേഷൻ ആമസോൺ എക്കോ ഡോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മൈക്രോഫോണാണ് ഉണ്ടായിരുന്നത് ഇതിനകത്ത് ഓരോ ബട്ടൻ്റെയും ഓരോ സൈഡിലായിട്ട് ഓരോ മൈക്രോഫോൺ ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു പൊസിഷനിൽ നിന്ന് സംസാരിച്ചാലും അതിൻ്റെ അത് നമ്മുടെ സൗണ്ട് ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള കഴിവ് വളരെ കൂടുതലാണ് പണ്ടത്തെ എക്കോ ഡോട്ടിനേക്കാളും നല്ല വെയിറ്റ് കൂടിയിട്ടുണ്ട് കുറച്ചുകൂടി ഒരു കട്ടിയും കൂടിയിട്ടുണ്ട് അപ്പോൾ വീതി കൂടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതാണ് പ്രോഡക്റ്റിൻ്റെ ഒരു ഫിസിക്കൽ ഓവർവ്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് നിങ്ങളെല്ലാവരും ചോദിച്ചേക്കാം പ്രൈസ് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് നമ്മൾ അപ്പോൾ ഈ ഒരു സാധനം കൊണ്ട് എന്താണ് ഉപയോഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ സ്മാർട്ട് ബൾബ് ചിലവരുടെ വീട്ടിൽ സ്മാർട്ട് ബൾബ് കാണും ചിലവരുടെ വീട്ടിൽ സ്മാർട്ട് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ സ്മാർട്ടായിട്ടുള്ള നമ്മൾ ഫോൺ വഴി അസസ് ചെയ്യാൻ പറ്റുന്ന സ്മാർട്ട് കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗാഡ്ജറ്റുകളൊക്കെ കാണും അങ്ങനെ ആരുടെങ്കിലും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്കൊരു വോയിസ് കമാൻഡിലൂടെ പ്രവർത്തിപ്പിക്കും ിക്കാനായിട്ട് പറ്റും സ്മാർട്ട് ബൾബാണ് നിങ്ങളുടെ വീട്ടിലുള്ളതെന്നുണ്ടെങ്കിൽ അലക്സ ടേൺ ഓൺ ബൾബ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആമസോൺ എക്കോ ആ ഒരു ബൾബിനെ അല്ലെങ്കിൽ ആ ഒരു ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഇടും അതുമാത്രമല്ല നമുക്കിതിൻ്റെ അടുത്ത് ഒരുപാട് കമാൻഡുകൾ ചോദിക്കാനായിട്ട് പറ്റും നമ്മളൊരു ഗൂഗിൾ അസിസ്റ്റൻറ്റിന് എന്താ ചെയ്യുന്നത് നമ്മൾ ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓപ്പൺ ആക്കിയതിന് ശേഷം ആ ഒരു മൈക്കിൽ പ്രസ് ചെയ്തിട്ട് ഗൂഗിൾ അസിസ്റ്റൻ്റും സംസാരിക്കും ഇത് അതിൻ്റെ ഒരു ആവശ്യമില്ല ഇതിൻ്റെ വേക്കപ്പ് എന്ന് പറയുന്നത് ഇതിനെ വേക്കപ്പ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒരു കോഡെന്ന് പറയുന്നത് അലക്സ എന്നാണ് കാരണം ആ ഒരു വോയിസ് കമാൻഡറിൻ്റെ പേര് അലക്സ അലക്സാന്നാണ് അപ്പോൾ നമ്മൾ എന്തൊരു കാര്യവും അലക്സ അലക്സ അലക്സാന്നുള്ളൊരു കമാൻഡോട് കൂടി ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കും നമുക്കൊന്ന് ചെക്ക് ചെയ്തു നോക്കാം അലക്സ വാട്ട് ഈസ് ദ വെദർ ഫോക്കസ് ഫുട് മാറു

അപ്പോ ഇങ്ങനെ നമുക്ക് ഓരോ കമാൻ്റുകൾ ചോദിക്കാനായിട്ട് പറ്റും ഇത് വളരെ ഈസിയാണ് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം വേണമെങ്കിലും നമുക്ക് ഒരു ലല്ലബി പാടാൻ പറയാം അലക്സബി ഫോർ മീറ്റ് കണ്ടോ പാടാൻ തുടങ്ങി അലെക്സ സ്റ്റോപ്പ് നമുക്കിനി ഏതെങ്കിലും സോങ്ങ് പാടണമെന്നുണ്ടെങ്കിൽ അലക്സ പ്ലേ സോങ്ങ് എന്ന് പറയാം പക്ഷേ ഞാൻ അത് പറയത്തിൻ്റെ കാരണം കോപ്പി റൈറ്റ് അടിക്കും അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സോങ് പ്ലേ ചെയ്യാനായിട്ട് താല്പര്യമില്ല നമുക്കിന്നത്തെ ഓരോ ക്വസ്റ്റൻസ് ചോദിക്കാനായിട്ട് പറ്റും എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അലക്സ ട്രാൻസ്ലേറ്റ് ഹൗ ഓൾഡ് ആർ യു ടു ഹിന്ദി അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വെതർ ഫോക്കാസ്റ്റ് നോക്കാം അല്ലെങ്കിൽ നമുക്ക് വെതർ ചോദിക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മളെ കുറിച്ചിട്ട് അതിനൊരു സംസാരിക്കാൻ പറ്റും പിന്നീട് ഈ ഒരു സാധനം മേടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതെങ്ങനെ സെറ്റു എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആമസോൺ എലക്സ എന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐ ഒ എസ് പ്ലാറ്റ്ഫോമിൽ ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ആക്കിയിട്ട് ഇതുമായിട്ട് സിങ്ക് ചെയ്യുക സിങ്ക് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് സിങ്ക് ആയിക്കോളും അതായത് പെയർ ആയിക്കോളും പെയർ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ നിങ്ങൾ ആമസോൺ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾ പ്രൈം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആമസോൺ പ്രൈം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മ്യൂസിക് കേൾക്കാൻ ആമസോൺ മ്യൂസിക്കിൽ നിന്ന് മ്യൂസിക്കുകൾ പ്ലേ ചെയ്യാനായിട്ട് പറ്റും ഡയറക്റ്റ്ലി പിന്നീട് നമുക്ക് അതിൻ്റെ അകത്ത് ഓരോ സ്കില്ലുകളുണ്ട് അതൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്യാവുന്നതാണ് അതായത് ഫോർ എക്സാമ്പിൾ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ തരാൻ അല്ലെങ്കിൽ ഡെയിലി കോട്ടുകൾ തരാനായിട്ടൊരു സ്കില്ലുണ്ട് അപ്പോൾ ഫണ്ണി ജോഗ്സ് അടിക്കാനായിട്ട് ഓരോ സ്കില്ലുണ്ട് അപ്പോൾ അല്ലെങ്കിൽ ഓരോന്നും അല്ലെങ്കിൽ റിപ്പീറ്റ് മോഡ് ഓൺ ആക്കാനായിട്ട് ഒരു സ്കില്ലുണ്ട് അങ്ങനെ ഓരോന്നിനും ഓരോ സ്കില്ലുണ്ട് ഗാനയിൽ നിന്ന് പാട്ടുകൾ സെലക്ട് ചെയ്ത് പ്ലേ ചെയ്യാനായിട്ട് സ്കില്ുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ സ്കില്ലുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതായത് ഇൻഫർമേഷൻ ആണെങ്കിൽ ഇൻഫർമേഷൻ ഉണ്ട് ടെക്നോളജി ആണ് ടെക്നോളജി ഉണ്ട് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ആണെങ്കിൽ എഡ്യൂക്കേഷൻ ഉണ്ട് സോങ്സ് ഉണ്ടെങ്കിൽ സോങ്സ് ഉണ്ട് ഇതിന് നമുക്ക് വേറെ ലെവലായിട്ട് നമ്മുടെ ഡെയിലി യൂസേജിൽ അല്ലെങ്കിൽ ഡെയിലി ഉള്ള നമ്മുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാനായിട്ട് പറ്റും ഞാൻ യൂഷ്വലി ചെയ്യുന്നത് എനിക്ക് ഓർ അല്ലെങ്കിൽ നാളെ ഞാൻ എന്തൊക്കെ ചെയ്യാനുണ്ടോ അതെല്ലാം ഞാനിത് റിമൈൻഡർ ആഡ് ചെയ്യും റിമൈൻഡർ ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റ് സമയമാവുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു തരും അതുകൊണ്ടുതന്നെ ഞാൻ പെട്ടെന്ന് ഓർക്കും ഞാനിപ്പോൾ മറന്നിരിക്കുക ചിലപ്പോൾ ഫോണിലൊക്കെ കുത്തിക്കൊണ്ട് മറന്നിരിക്കും മറന്നിരിക്കുന്ന സമയത്ത് ഈ വോയിസ് കേൾക്കുന്ന സമയത്ത് നമുക്കതിനെ അല്ലെങ്കിൽ ഓർത്തെടുക്കാനായിട്ട് പറ്റും ഒന്നും മറക്കില്ല പിന്നെ അതുപോലെ തന്നെ ഇതിനെ വേക്കപ്പ് കോളിന് അല്ലെങ്കിൽ വേക്കപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് അലാറം വെക്കാനായിട്ട് പറ്റും അലാറം കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഒരുപാട് 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 ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ ഒരു സാധനം വാങ്ങിച്ച് ചെക്ക് ഔട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഫസ്റ്റ് ഓവർവ്യൂ ആൻഡ് ഫീച്ചേഴ്സ് ആണ് പറഞ്ഞത് സിമ്പിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓവർവ്യൂ ആണ് പറഞ്ഞത് ഞാൻ എൻ്റെ ഫുൾ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഇനി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാരണം ഇതിന് ഞാൻ കൂടുതലായിട്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ് എൻ്റെ എന്നെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ആൻഡ് ന്യൂ എക്സ്പീരിയൻസ് ആണ് ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റു ആയിട്ടുള്ള അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടിട്ട് വരുന്ന ബൈ ഗുഡ് ബൈ